ഇസ്ലാഹ് തന്നെ അതിന് മറുപടി പറഞ്ഞു കൊടുത്തു. ഇസ്ലാഹ് തന്നെ അതിന് മറുപടി പറഞ്ഞു കൊടുത്തു. നിങ്ങൾ നോക്കൂ, ആ മറുപടിയിൽ വളരെ കൃത്യമായി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട് ആവശ്യത്തിലുള്ളത് പറഞ്ഞു. ചോദ്യത്തിന്റെ തുടക്കത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തെ കുറിച്ച് ചോദ്യകർത്താവ് പറഞ്ഞ പ്രകാരം പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമെന്ന തത്വമാണ് അന്നും ഇന്നും എന്നും ഇസ്ലാഹി പ്രസ്ഥാനം പ്രദാനം ചെയ്യുന്നത്. അതിൽ യാതൊരുവിധ മാറ്റവുമില്ല. ഇസ്ലാഹിൽ ഏപ്രിൽ 2007 വന്നൊരു ലേഖനത്തെ അത് അടിസ്ഥാനമാക്കിക്കൊണ്ട് ഷമീർ കുറ്റിപ്പുറം എന്നൊരാൾ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് വളരെ വ്യക്തമായ മറുപടി പറഞ്ഞു. എന്താ മറുപടി? എന്നാൽ ചോദ്യകർത്താവ് എടുത്തുദ്ധരിച്ച വാചകങ്ങളിൽ നിന്നും അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കൽ അനുവദനീയമാണെന്ന സങ്കല്പം ലേഖകൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. വിജന പ്രദേശത്ത് നിന്ന് തന്റെ ശബ്ദം കേൾക്കുന്നത് ആരാകട്ടെ, അവരെന്നെ സഹായിക്കട്ടെ എന്ന നിലക്ക് അള്ളാഹുവിന്റെ അടിമകളെ എന്ന് വിളിച്ചാൽ അതിൽ അബൗദികതയോ ശിർക്കോ ഇല്ല എന്ന് മാത്രമേ ലേഖകൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. മദ്യപിച്ചാൽ ശിർക്കാവുകയില്ലെന്ന് പറഞ്ഞാൽ മദ്യപിക്കൽ അനുവദനീയമാണെന്ന് ഗവേഷണം നടത്തുന്നത് വിഡ്ഢിത്തമല്ലേ? നമ്മുടെ ജീവിതത്തിലെ ഒരു സാഹചര്യത്തിലും ജിന്നിനോട് സഹായം തേടാൻ ഖുർആനിലും ഹദീസിലും തെളിവില്ല. ഇത്തരം ദുഷ്പ്രചരണങ്ങളെ കരുതിയിരിക്കുക. ഈ ഇസ്ലാഹിൽ വന്നൊരു ലേഖനം എടുത്ത് അടർത്തിയെടുത്തിട്ട് ജിന്നിനോട് സഹായം തേടാമെന്ന് മുജാഹിദികൾക്ക് വാദമുണ്ട് എന്ന് ഇവർ പ്രചരിപ്പിച്ചപ്പോൾ വളരെ വ്യക്തമായി ഇസ്ലാഹ് മറുപടി പറഞ്ഞു, ഇല്ല, നമ്മുടെ ജീവിതത്തിലെ ഒരു സാഹചര്യത്തിലും ജിന്നിനോട് സഹായം തേടാൻ ഖുർആനിലും ഹദീസിലും തെളിവില്ല. ഇത്തരം ദുഷ്പ്രചരണങ്ങളെ കരുതിയിരിക്കണമെന്ന് ജനുവരി 2008 കൃത്യമായി പറഞ്ഞിട്ടും 2009 ഇപ്പോൾ 2010 അടക്കം പച്ചക്കള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ ഇവർ വലിച്ചു നീട്ടിക്കൊണ്ട് നടന്നു, ദുർപ്രചരണം നടത്തി, കള്ളപ്രചരണം നടത്തി. അവസാനം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മള് ആ വിഷയത്തിന് മറുപടി പറഞ്ഞു. എന്താണ്? ഒരു ഹദീസ്. ആ ഹദീസിൽ വിജനപ്രദേശത്ത് ഒരാൾ അകപ്പെട്ടു പോയി, അയാൾ വഴിയറിയാതെ വിഷമിക്കുന്ന ഘട്ടത്തിൽ യാ ഇബാദല്ലാ ഐനൂനി എന്ന് പറയാൻ നിർദ്ദേശിച്ച ഹദീസ്. ആ ഹദീസ് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വമായ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന തത്വത്തെ എതിർക്കുവാൻ വേണ്ടി ഈ തൗഹീദി രംഗത്ത് എക്കാലഘട്ടത്തിലും ശത്രുക്കളായി നിലകൊണ്ട യാഥാസ്ഥിക വിഭാഗം അവരുടെ വിദണ്ഡവാദങ്ങൾക്ക് തെളിവായി ഉദ്ധരിച്ചപ്പോൾ മുജാഹിദ് പ്രസ്ഥാനം അതിന് വളരെ വ്യക്തമായ മറുപടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇന്നലെയല്ല, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തുടക്കം മുതൽ ഇന്നുവരെ കൃത്യമായി ആവർത്തിച്ച് മറുപടി പറയുന്ന കാര്യമാണ്. ആ മറുപടി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ശക്തമായ തൂലികയായി നിലകൊള്ളുന്ന ഇസ്ലാഹ്, ആ ഇസ്ലാഹിലും അതിനെ സംബന്ധിച്ചൊരു വിശദീകരണം വന്നപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ മടവൂരികൾ അവർ വളരെ വ്യക്തമായി അത് ചൂഷണം ചെയ്തുകൊണ്ട് അതിന്റെ ഒരു വാചകമെടുത്ത് അടർത്തിയിട്ട് സമൂഹ മധ്യത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ മുജാഹിദ് പ്രസ്ഥാനം ഇതിനു മുമ്പും ആ വിഷയത്തിൽ നൽകിയ മറുപടികൾ, അതും ചെറിയ മുണ്ടമടക്കമുള്ള ആളുകൾ പറഞ്ഞ മറുപടികൾ എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ തന്നെ നമുക്കറിയാം ഇതിനു മുമ്പ് ഒരുപാട് സീഡികൾ ഇറങ്ങുകയും ആ സീഡികളിൽ വളരെ വ്യക്തമായി വിശദീകരിക്കുകയും ചെയ്ത വിഷയമാണ്. അതിൽ ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി എന്ന് പറയുന്ന ഇപ്പോഴും മടവൂർ വിഭാഗത്തിന്റെ ശബാബ്, ആ ശബാബിന്റെ പത്രാധിപരായ ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി അടക്കമെഴുതിയെന്ത് ആ ഹദീസിനെ വിശദീകരിച്ച്, ഏത് ഹദീസ് വിജനമായ സ്ഥലത്ത് വെച്ച് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ യാ ഇബാദല്ലാ ഐനൂനി, അള്ളാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കണമെന്ന് പറയണം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. മുഹദ്ദിസുകളായ ആളുകൾ യാ ഇബാദല്ലാ എന്നതിന് മരിച്ചുപോയ സജ്ജനങ്ങളായ മുഅ്മിനുകളായ ആളുകളുടെ ആത്മാക്കളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞിരിക്കുന്നു. അവർ നിങ്ങളെ സഹായിക്കും. മരുഭൂമിയിൽ ഒക്കെ ആവുമ്പോൾ പിശാചുക്കളുടെ വിഹാര കേന്ദ്രമാണ്, അവരുടെ ജിന്നുകളിൽ പെട്ട നല്ല വിഭാഗം ഉണ്ടാകും, അവരെയാണ് വിളിക്കുന്നത്, അവർ സഹായത്തിനെത്തും. ആ നിലക്ക് അള്ളാഹുവിന്റെ അടിമകളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണമെന്നാണ് ജിന്ന് സത്യവും വിദ്യയും എന്ന മുസിയാരുടെ പ്രസംഗത്തിൽ നിന്ന് ഈ ഹദീസിനെ സംബന്ധിച്ച് എന്താണ് അഭിപ്രായമെന്ന് ചെറിയ മുണ്ടത്തോട് ചോദ്യമാണ്. ആ ചോദ്യത്തിന് വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം മറുപടി പറഞ്ഞു. ആ മറുപടിയിൽ അദ്ദേഹം സമർത്ഥിച്ചു, ഇല്ല, അള്ളാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത്, പ്രാർത്ഥന റബ്ബിന് മാത്രമാണ് കൊടുക്കേണ്ടത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ജിന്നുകൾ അള്ളാഹുവിന്റെ അടിമകളാണ്, അവരുടെ അസ്തിത്വത്തെയോ കഴിവുകളെയോ സംബന്ധിച്ച് വിശദ വിവരങ്ങൾ ഖുർആനിലോ പ്രാമാണികമായ ഹദീസിലോ ഇല്ല. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജിന്നുകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിരുന്നു, അവരോട് പല കാര്യങ്ങളും ആവശ്യപ്പെട്ടിരുന്നു, എന്നാൽ ജിന്നുകളോട് പ്രാർത്ഥിച്ചുവെന്ന് ഖുർആനിലോ ഹദീസിലോ പറഞ്ഞിട്ടില്ല. അതുപോലെ
വിജല പ്രദേശത്തുണ്ടായേക്കാൻ ഇടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല എന്ന് വളരെ വ്യക്തമായി ചെറിയ മുണ്ടം തന്നെ ശബാബിൽ എഴുതി പിന്നീടത് യുവത പുസ്തകമാക്കി കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് മറുചോദ്യം ഉന്നയിച്ചു. മറുചോദ്യം ഉന്നയിച്ചപ്പോ സ്വാഭാവികമായും അതിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ മടപൂരികൾക്ക് സാധിച്ചില്ല. തങ്ങളുടെ കള്ളപ്രചരണങ്ങൾ സമൂഹത്തിൽ നിലനിൽപ്പില്ലാതായി. പലരും വീണ്ടും വീണ്ടും ചോദിക്കാൻ തുടങ്ങിയല്ല, നിങ്ങൾ പറയുന്ന പോലെയാണെങ്കിൽ അത് ചെറിയ മുണ്ടവും പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളുടെ ആരോപണം ശരിയല്ലല്ലോ, ചെറിയ മുണ്ടം പറഞ്ഞതാണല്ലോ. അങ്ങനെ വീണ്ടും 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 ന്യായീകരണം വന്നു. അവസാനം ഇപ്പോൾ നോക്കുമ്പോൾ വീണ്ടും ശബാബ് എഴുതുകയാണ്. വീണ്ടും ഈ അടുത്ത സമയത്ത് അഥവാ 2009 December 11 വെള്ളിയാഴ്ച, ആ വെള്ളിയാഴ്ചയിൽ വീണ്ടും ചെറിയ മുണ്ടം എഴുതുകയാണ്. എന്താ എഴുതിയത് കേട്ടോളൂ. അള്ളാഹുവിന്റെ അടിയാന്മാരെ, നിങ്ങൾ എന്നെ സഹായിക്കണമെന്നൊരാൾ ആവശ്യപ്പെട്ടാൽ അത് പ്രാർത്ഥനയാണെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല എന്നാണ്. പ്രാർത്ഥന എന്നാൽ ഏറെ താഴ്മയോടുള്ള, ബ്രാക്കറ്റിൽ കാര്യ കാരണ ബന്ധത്തിനപ്പുറമുള്ള അപേക്ഷയാണെന്നാണ് മുസ്ലിം മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് ചെറിയ മുണ്ടം പറയേണ്ടി വന്നു. വീണ്ടും എന്തേ പറയാനുണ്ടായ സാഹചര്യം? ഇതേ ചോദ്യം തന്നെ ചെറിയ മുണ്ടത്തോട് ചോദിച്ചു. വിജലമായ മരുഭൂമിയിലോ മറ്റോ ഒറ്റപ്പെട്ടു പോകുമ്പോൾ ജിന്ന് മലക്കുകൾ എന്നിവരോട് സഹായം തേടാമെന്ന, ബ്രാക്കറ്റിൽ പ്രാർത്ഥനയല്ല എന്ന, AP മുജാഹിദികളുടെ വിശ്വാസത്തെ February 6 തിരുത്തിയാട്ട് വെച്ച് നടത്തിയ പ്രസംഗത്തിൽ സുഹൈർ ചുങ്കത്തറ ന്യായീകരിച്ചത് ശബാബും പ്രസ്തുത വിശ്വാസം അംഗീകരിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞുകൊണ്ടാണ് ഖുർആനിൽ ഇൻസിനോട് ചേർത്ത് പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ജിന്ന് മനുഷ്യൻ തന്നെയാണ്, സ്ഥലങ്ങളിലെല്ലാം ജിന്ന് മനുഷ്യൻ തന്നെയാണ്. അതിനാൽ മനുഷ്യരിലെ ജിന്നിനോട് സഹായം തേടാം. മലക്കുകൾ അള്ളാഹുവിന്റെ ആജ്ഞപ്രകാരം മനുഷ്യരൂപത്തിൽ മനുഷ്യരോട് ഇടപെട്ട സംഭവങ്ങൾ വിശുദ്ധ ഖുർആനും ഹദീസും പ്രസ്താവിക്കുന്നു. ഇവ കൂടാതെ അള്ളാഹുവിനോടല്ലാതെയും പ്രാർത്ഥന ചെയ്യാതെയും മലക്കുകളോട് സഹായാർത്ഥന നടത്തിയതിനും അതനുസരിച്ച് മലക്കുകൾ സഹായിച്ചതിനും വിശുദ്ധ ഖുർആനിൽ നിന്നോ ഹദീസുകളിൽ നിന്നോ തെളിവുകൾ സമർപ്പിക്കാൻ ശബാബിന് കഴിയുമോ എന്ന് ഒരു ചോദ്യം. ആ ചോദ്യം വീണ്ടും വന്നപ്പോ വീണ്ടും ശബാബ് കൊടുക്കണം മറുപടി എന്താ? മുജാഹിദികൾക്കിടയിൽ ജിന്ന് വിവാദം ആരംഭിക്കുന്നതിന് വളരെ മുമ്പ് ഒരു മുസ്ലിയാരുടെ പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ചോദ്യത്തിന് നൽകിയ മറുപടിയിൽ രണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ഒന്ന്, വിജലമായ ഒരു സ്ഥലത്ത് നിന്ന് അള്ളാഹുവിന്റെ അടിയാന്മാരെ, നിങ്ങൾ എന്നെ സഹായിക്കണമെന്നൊരാൾ ആവശ്യപ്പെട്ടാൽ അത് പ്രാർത്ഥനയാണെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല എന്നാണ്. നേരത്തെ പറഞ്ഞ ആ ഈ തൗഹീദ് പ്രാർത്ഥന ചോദ്യങ്ങൾക്ക് മറുപടി എന്ന പുസ്തകം അത് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് വീണ്ടും ചെറിയ മുണ്ടം സംസാരിക്കുന്നത്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഈ മറുപടി വന്നപ്പോ മറുപടി ശ്രദ്ധേയമായി എന്ന് പറഞ്ഞിട്ട് വീണ്ടും ശബാബിന് എപ്പോ 2009 December 18 മറുപടി ശ്രദ്ധേയായി എന്ന് പറഞ്ഞാൽ ശബാബ് വീണ്ടും കൊടുത്ത മറുപടി ശ്രദ്ധേയായിട്ടുണ്ട്. അപ്പൊ മടവൂരിക്ക് എന്തോ ബോധം വെച്ച് തുടങ്ങിയതാ. ഇത് ഈ വിശദീകരണം എഴുതിയ ആള് PR അഹമ്മദ് ഹുസൈൻ പാറക്കട മൂപ്പുറം ഉണ്ടോന്ന് അന്വേഷിക്കണം. ആയിക്കോട്ടെ, ഏതായിരുന്നാലും അത് ശ്രദ്ധേയമായത് കൊള്ളാന്ന് പറയണത്. ഇദ്ദേഹത്തിന്റെ ശബാബിന്റെ മറുപടി കൊള്ളാം, ശബാബിന്റെ മറുപടി ശരിയാണ്, ഏയ് ഈ പ്രാർത്ഥന തൗഹീദ് പറഞ്ഞത് ശരിയാണ്, ഇതൊക്കെ ശരിയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഷബാബിന്. നിങ്ങൾ മനസ്സിലാക്കണം, പടലപ്പിണക്കങ്ങളുടെ ഗ്രൂപ്പുകളുടെ ഒരു കേദാരമായി മടപുരുഷം മാറിയ നിലയ്ക്കുള്ള തെളിവ് ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ വായിച്ചത്. അപ്പൊ ചെറിയ മുണ്ടം പറഞ്ഞത് ശരിയാണ്, ഷബാബ് പറഞ്ഞത് ശരിയാണ്. ഇത് ശരിയാണ് നമ്മൾ മാത്രം പറയല്ല, അലിമല്ലയും പറയുന്നു ഈ പറഞ്ഞത് ശരിയാണ്. നിങ്ങളത് കേട്ടോളൂ. ചെറിയ മുണ്ട എഴുതിയത് എന്താ അറിയോ? അദ്ദേഹം തന്നെ വായിച്ചു അത് വളരെ കൃത്യമായി. അതുപോലെ വിജന പ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ, പ്രത്യേകം ശ്രദ്ധിക്കണം, അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. പ്രത്യേകം എടുത്തു പറഞ്ഞു അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയം. എന്ത് കഴിവ് അവർക്ക് നൽകപ്പെട്ടിട്ടുള്ളത്? അതിന്റെ മുകളിൽ വളരെ കൃത്യമായി പറഞ്ഞു, ഖുർആനിലോ സുന്നത്തിലോ അങ്ങനെ പ്രത്യേകം കഴിവ് നൽകിയതായി തെളിയിച്ചിട്ടില്ല. അങ്ങനെ ഖുർആനിലോ സുന്നത്തിലോ അവർക്ക് പ്രത്യേകം കഴിവുകളുണ്ട് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റിയത് എങ്കിൽ ചോദിച്ചോന്നാ. അങ്ങനെ ഖുർആനിലോ സുന്നത്തിലോ അവർക്ക് പ്രത്യേകം കഴിവുകളുണ്ട് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റിയത് എങ്കിൽ ചോദിച്ചോന്നാ. കണ്ടോ, അപ്പൊ ഖുർആനിലോ ഹദീസിലോ ജിന്നയ്ക്ക് എന്തെങ്കിലും കഴിവ് കൊടുത്തിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടാല് എന്തിരിക്ക ചോദിച്ചോന്നാണ്. അപ്പൊ കഴിവ് നൽകപ്പെട്ട് സ്ഥിരപ്പെട്ട ചോദിക്കാന്നാ പറയണത്.
അപ്പൊ ആരാ മാന്യ സഹോദരൻ ജിന്നോട് പ്രാർത്ഥിക്കാൻ പറയണത്? നിങ്ങളൊന്ന് കേട്ടോ, അടുത്ത ഭാഗം ഒന്നുകൂടി. ചെറിയ മുണ്ടം എഴുതി എന്ന് പറഞ്ഞ് ഇവർ കാണിക്കുന്നതോ, ചെറിയ മുണ്ടം വളരെ കൃത്യമായി പറഞ്ഞത് അങ്ങനെ വല്ല കഴിവും കൊടുത്തു എന്ന വിവരം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ചെറിയ മുണ്ടം എഴുതി എന്ന് പറഞ്ഞ് ഇവർ കാണിക്കുന്നതോ, ചെറിയ മുണ്ടം വളരെ കൃത്യമായി പറഞ്ഞത് അങ്ങനെ വല്ല കഴിവും കൊടുത്തു എന്ന വിവരം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. കൊടുത്ത വിവരം ഉണ്ടെങ്കിൽ ചോദിച്ചോളാനാ പറഞ്ഞത്. എന്നാ കഴിവ് കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്, ഇയാൾ തന്നെ പറയണ്ട്. കഴിവ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു, താങ്കൾ താങ്കളുടെ സീറ്റിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന്റെ മുമ്പ് ഞാൻ അത് കൊണ്ടുവന്ന് തരാം. ശരി, ഇഫ്രീത്ത് അങ്ങനെ പറഞ്ഞു. പക്ഷെ ഇഫ്രീത്ത് കൊണ്ടുവന്ന് കൊടുത്തിട്ടില്ല. ഇഫ്രീത്തിന് അതിന് കഴിവുണ്ട് എന്നാ മനസ്സിലാവുന്നത്. ഞാൻ ചോദിക്കട്ടെ, എങ്കിൽ ഇഫ്രീത്തിനെ വിളിച്ച് സിംഹാസനം വേണ്ട, ആ സ്റ്റൂള്, ആ കസേര ഒന്നൊന്ന് ഇങ്ങോട്ട് എടുത്തു കൊണ്ടുവാ ഇഫ്രീത്തെ എന്ന് പറയാൻ പറ്റുമോ? കഴിവ് കൊടുത്തിട്ട് ചോദിക്കാന്നല്ലേ പറഞ്ഞത്? ചെറിയ മുണ്ടോ കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലായി. ഏയ്, അങ്ങനെ ഉണ്ടെങ്കിൽ ചോദിക്കാമെന്നാണ് ചെറിയ മുണ്ടോ.